ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. ഇവിടെ നമ്മുടെ ഇന്നത്തെ ടൂണൈറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക്, വാലന്റിയേഴ്സ് ഡേ തീമായിട്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ ചാൻസുള്ള പോസിബിലിറ്റി ആയിട്ടുള്ള ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അപ്കമിംഗ് ആയിട്ട് വരുന്ന ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോട്ട് ശരി കണ്ട ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളിട്ട് അതുപോലത്തെ കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് അവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും വേണ്ട വെച്ചാൽ വരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഗൈസ്, ഈ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് വരാവുന്ന ഫാഡഡ് വീൽ കാര്യങ്ങളെ കുറിച്ച്. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരുന്ന ഫാഡഡ് വീൽ കാര്യങ്ങൾ ലീക്ക് കാര്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ഫാഡഡ് വീൽ ആയിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ലീക്ക് പ്രകാരം ഈ കാണുന്ന രീതിയിലൊരു ഫാഡഡ് വീലിൻ്റെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഒ പി ലെവലായിട്ടുള്ള ഹോൾസിൻ്റെ തീമിൽ വരുന്ന ഒരു ബ്ലൂ കളർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അനിമേഷൻസ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫാഡഡ് വീൽ വഴി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കാര്യങ്ങൾ ഇതുവരെ കൺഫേം ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. മറ്റം വരെ പ്രീ അസസ് ചെയ്ത ലീക്ക് അനുസരിച്ച് നമുക്ക് ഇതൊരു അടുത്ത ദിവസങ്ങളിലൊക്കെ ലഭിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. എന്ന് വരും, ഏത് ഡേറ്റിന് വരും എന്നൊക്കെ ഈ ഫാഡഡ് വീൽ കാര്യങ്ങൾ കൺഫേം ആയിട്ട് ലഭിക്കും. എന്തായാലും നെക്സ്റ്റ് വരാൻ പോകുന്ന ഫാഡഡ് വീൽ ഇപ്പോൾ പോസിബിലിറ്റി ആയിട്ട് നമുക്ക് കൂടുതൽ ചാൻസ് എടുക്കുന്ന ഈ കാണുന്ന ഒരു ഓഡ്സിൻ്റെ തീമിൽ വരാൻ പോകുന്ന ഒരു അനിമേഷൻസ് ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഫാഡഡ് വീൽ ആയിട്ട് വരാൻ പോകുന്നത്. അതുപോലെ നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഫാഡഡ് വീൽ കാര്യങ്ങൾ ലീക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ഫാഡഡ് വീൽ വഴി ഇരു തോംസൺ ഗൺസ്കിൻ കാര്യങ്ങൾ വരുമെന്ന്. ഇപ്പോൾ ലീക്ക് പ്രകാരം നമുക്കൊരു 90% ഇപ്പോൾ കൺഫേം ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഡാമേജ് സിംഗിൾ വരുന്നുണ്ട്, മാഗസിൻ മൈനസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ആക്യുറൻസി ഡബിൾ കാര്യങ്ങൾ വരുന്ന ഒരു ഗൺസ്കിൻ ആണ് നമുക്ക്, തോംസൺ ഗൺ സ്കിൻ ആണ് നമുക്ക് അപ്കമിംഗ് ആയിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫാഡഡ് വീൽ വഴി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തോംസൺ ഗൺ സ്കിൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഒരു ഫാഡഡ് വീൽ വഴിയായിരിക്കും ഈ കാണുന്ന ഒരു തോംസൺ ഗൺ സ്കിൻ കാര്യങ്ങൾ വരാൻ പോകുന്നത്. മറ്റന്മാർ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റായിട്ട് വരാൻ പോകുന്ന ഒരു ടോക്കൺ ടവർ ഇവൻറ്റ് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സ്ക്വാഡ് ബീസ് എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന അസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ടവർ ഇവൻറ്റ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് ആ മെയിൻ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങൾ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ വേറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ കാര്യങ്ങൾ ഇവിടെ കാണുന്ന ഈ ഐറ്റംസ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട. ആ ഒരു ബണ്ടിൽ മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ, ബാക്കി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് അപ്പ് ഇവൻറ്റ് വഴി വരാനൊക്കെയുള്ള ചാൻസ്. ഈ കാണുന്ന ഒരു കട്ടാനയുടെ സ്കിന്നൊക്കെ നമുക്ക് പോസിബിലിറ്റി ആയിട്ട് ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് വഴി നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാൻ കൂടുതൽ ചാൻസ്, കൺഫേം ആയിട്ടില്ല. പിന്നെ ഈ ഒരു ബണ്ടിൽ മാത്രമേ നമുക്ക് ഒരു ടോക്കൺ ടവർ അസെൻസ് എന്ന് പറഞ്ഞ ഇവൻറ്റ് വഴി കൺഫേം ആയി നിൽക്കുന്നുള്ളൂ. ബാക്കി ഐറ്റംസ് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നമ്മുടെ ബംഗ്ലാദേശ് സെർവറിലേക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതിനെക്കുറിച്ച് കൺഫേം ഡീറ്റെയിൽസ് ലഭിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും. മറ്റേ വരെ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോയിൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബാനറോടുകൂടിയുള്ള വെപ്പൺ റോയിൽ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 100% കൺഫേം ആയിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഇൻ്റർഫേസോട് കൂടിയിട്ടുള്ള ഒരു വെപ്പൺ റോയലായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങൾ, ഒരു വാമ്പിയറിൻ്റെ തീമിൽ വരാൻ പോകുന്ന ഒരു എമറ്റിയുടെ സ്കിൻ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പോളിയായിട്ടുള്ള സ്കിൻ കാര്യങ്ങളാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്ക് കാര്യങ്ങൾ വരുന്ന ഒരു എമറ്റിയുടെ സ്കിൻ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ പോകുന്നതായിരിക്കും. മറ്റേ വരെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം. വാലന്റൈൻസ് ഡേയുടെ തീമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാൻ പോകുന്ന ഇവൻറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഇടയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന കഴിഞ്ഞ കൊല്ലം വന്ന പോലെ തന്നെ നമുക്കൊരു വിഷ് ഇവൻറ്റ് കാര്യങ്ങൾ വരാൻ കൂടുതൽ പോസിബിലിറ്റി കൊടുത്ത ചാൻസ് ഉണ്ട്. അതിലൂടെ ഈ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബണ്ടിൽ കാര്യങ്ങൾ ആടാക്കാൻ ചാൻസ് ഉണ്ട് ഇത്തവണ. പിന്നെ റോസി മുട്ടും ഹാർട്ടി മുട്ടും എന്തായാലും നമുക്ക് 100% കൺഫേം ആണ്, റിട്ടേൺസ് വരാൻ കൂടുതൽ ചാൻസ് പോസിബിലിറ്റി കൂടുതലുണ്ട്. കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ കൊല്ലം പ്രതീക്ഷിക്കാൻ മച്ചമരം നമുക്ക് ഹാർട്ടി മുട്ട് കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ കുറേ മച്ചമാരുടെ ആഗ്രഹം കാര്യങ്ങളായിരിക്കും ഹാർട്ടി മുട്ട് കാര്യങ്ങൾ എടുക്കണമെന്ന്. എന്തായാലും കഴിഞ്ഞ തവണ വന്നിട്ട് കുറേ പേര് എടുത്തു ഹാർട്ടി മുട്ട് കാര്യങ്ങൾ റോസ് മുട്ടും. അപ്പോൾ ഈ തവണ ഈ കാണുന്ന രീതിയിൽ ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞ ഇമോട്ട് കാര്യങ്ങൾ നമുക്ക് ഈ തവണ വരുന്നുണ്ട്. അപ്പോൾ ഈ പോളിയായിട്ടുള്ളൊരു ഇമോട്ട് കാര്യങ്ങളാണ് ഈ തവണ നമുക്ക് വാലന്റൈൻസ് ഡേ ഇവൻറ്റിൽ ബേസ് ആയിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് എല്ലാ സെർവറിലേക്ക് വരാൻ പോകുന്നത്. വേറെ സെർവറിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഈ ഒരു ഇവൻറ്റ് വഴി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കില്ല, മിക്കവാറും വിഷു ഇവൻറ്റിൻ്റെ ഒപ്പം കൂടി ഇത് പുതിയൊരു ഇമോട്ടായിട്ട് ചേർക്കാനാണ് കൂടുതൽ ചാൻസ് മച്ചമാരെ. അപ്പോൾ നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ തീമിൽ വരാൻ പോകുന്ന ഇവൻറ്റിൻ്റെ ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെ കുറിച്ചുള്ള കലണ്ടർ കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഈ മാസം അവസാനത്തോടെ നമുക്ക് ലീക്ക് പ്രകാരം നമുക്ക് ലഭിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലൈക്കാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവരാണ് വേഗം പോയി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നേ ലീക്ക് കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. മച്ചമാരെ പോസ്റ്റ് ചെയ്യുന്നതല്ല, ഇൻസ്റ്റാഗ്രാമിലാണ് മുന്നേ എല്ലാ ലീക്കേഴ്സ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ലീക്കർ ആയതുകൊണ്ട് അവിടെ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ലീക്ക് പ്രകാരം നമ്മുടെ വൈറ്റ് ടീഷർട്ട് കാര്യങ്ങൾ നമുക്ക് ഈ വാലന്റൈൻസ് ഡേ ഇവൻറ്റ് വഴി വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഒരു ലീക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. കലണ്ടറോ ഇതുവരെ ഇവൻറ്റ്
കാര്യങ്ങൾ വന്നിട്ടില്ല. ഫ്രീ കിട്ടുമെന്ന് കുറേ ഒരു ഡൗട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫ്രീ ഒന്നും വരാൻ ചാൻസ് കുറവാണ്. ഈ കാണുന്ന ഒരു സാധനം എനിക്ക് വലിയ കുമ്മായിട്ട് തോന്നുന്നില്ല. ബ്ലാക്ക് ടീഷർട്ട് വന്നിട്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇടാറൂടിയില്ല. വലിയ അലമ്പു സാധനമാണ്. പിന്നെ ഇത് വന്നിട്ട് വലിയ കുമ്മ കാര്യങ്ങളുണ്ടോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് കമൻറ്റ് എടുക്കുക. മെയിലിനും ഫീമെയിലിനും യൂസ് ചെയ്യാം. അതുകൊണ്ട് കുറേ പേര് എടുക്കാനൊരു ചാൻസ് ഉണ്ട്. മിക്കവാറും വല്ല വെബുവിൻ്റെ അല്ലെങ്കിൽ ഡയമണ്ട് പൊട്ടിക്കുന്ന ഇവൻ്റ് വഴിയായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാൻ കൂടുതൽ ചാൻസ്. എന്തായാലും ഈ വാലന്റൈൻസ് ഡേ തീമിൽ വരാൻ പോകുന്ന കലണ്ടർ കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ വരുന്ന ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ മച്ചമാരെ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് മെയിൻ കണ്ടന്റിലേക്ക് അടക്കം ടൂണറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ വെച്ച് ഇന്ന് 12 ശേഷം നമ്മുടെ ഗെയിമിലേക്ക് എന്ത് അപ്ഡേറ്റ് കാര്യങ്ങൾ വരാമെന്ന് ഇന്ന് 12 ശേഷം ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് മോർണിംഗ് ഈ രീതിയിൽ ഒരു ബാനർ കാര്യങ്ങൾ വരുന്നതായിരിക്കും നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അപ് ടു 90% ഓഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എലെ പാസിൽ കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് എലെ പാസ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും മച്ചമാരെ. ഇപ്പോൾ ലീക്ക് പ്രകാരം നമുക്കൊരു 90% കൺഫേം ആയിട്ടുള്ളൂ. 100% കൺഫേം നമുക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും 11:30 ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് അറിയുള്ളൂ. അപ്പോൾ മോർണിംഗ് ഇവൻറ്റ് ആയതുകൊണ്ട് നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റില്ല. എലെ പാസ് ലഭിക്കും എന്നാണ് ലീക്ക് പ്രകാരം. പിന്നെ ഒരു പുതിയൊരു രണ്ട് ബണ്ടിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ ഒരു മെയിലും ഫീമെയിലും ബണ്ടിൽ കാര്യങ്ങൾ, റഷ്യൻ തീമിൽ വരുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളാണ്. ഇത് നമുക്ക് നാളെ മോർണിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് 12 മണിക്ക് ശേഷം വലിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും ലഭിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ കംഫർട്ടബിലിറ്റി അറിയിക്കുന്നതായിരിക്കും. എന്തായാലും മോർണിംഗ് എന്തായാലും ഈ രീതിയിൽ ഒരു ഇവൻറ്റ് കാര്യങ്ങൾ കൺഫേമാണ്. ഇതിലൂടെ നമുക്ക് എലെ പാസ് ലഭിക്കുമെന്ന് ഇപ്പോൾ ലീക്ക് പ്രകാരം നമുക്ക് 90% ലഭിച്ചിട്ടുണ്ട് വെച്ചാൽ. എന്തായാലും ഈ ഇവൻറ്റ് കാര്യങ്ങൾ എന്തായാലും 100% കൺഫേം ആണ് വെച്ചാൽ. അതും കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് വീഡിയോസിലേക്ക് നമ്മുടെ ഫ്രീ വീഡിയോക്ക് നല്ല ചങ്ക മച്ചാമലേക്ക് വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ എടുക്കാറ്റ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും ചങ്ക മച്ചമാർക്ക് എല്ലാവർക്കും. ബൈ ബൈ. Yeah.